അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മുത്തുപണികളാണ്, നിങ്ങൾ ആരെങ്കിലും എടുത്ത് പറ്റായി പറ്റെന്താണ് ഏഷ്യാനെറ്റാരുടെ നമ്പർ വല്ലതും ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്ന് അയച്ചു, എനിക്കൊന്ന് പേഴ്സണലായിട്ട് അയച്ചിരുന്നു. ഇൻബോക്സ് ഇട്ടാൽ മതി, ഞാൻ വന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ അങ്ങോട്ട് തുറക്കാൻ വയ്ക്കാം. ബിഗ് ബോസാണ്, നമ്മൾ പണ്ടും കണ്ടുകൊണ്ടിരുന്നൊരു പരിപാടിയാണ്. പണ്ട് നമ്മളെ രഞ്ജിനി ഹരിദാസ് ഉണ്ടായിരുന്നു വെറുപ്പിക്കാൻ, ഓളെ വെറുപ്പിക്കൽ പിന്നെ ഒരു രസമായിരുന്നു. ഓളാ ഇംഗ്ലീഷൊക്കെ കേൾക്കാൻ ഒരു രസമാണ്. ഇതിപ്പോൾ വേറൊരു സാധനം വന്നിട്ട് ജസ്ലാ മൂഞ്ചി ശരി എന്നിട്ട് നമ്മുടെ മതം വിട്ട സാധനം. ഓഫ്, അത് മതം വിട്ടല്ല, അതിനെ മതം പൊട്ടിയതാ. എമ്മൊരു ഡയലോഗ് എന്നറിയോ, ഒക്കെ കൂടുന്നിട്ട് ഈ വക പരിപാടിയിലൊക്കെ വെക്കുക. എന്നിട്ട് നമ്മളെ കുറച്ച് പിന്നെ ഉമ്മാരും പെങ്ങന്മാരും ഈ പരിപാടികൾ എൻ്റെ പൊന്നുമാരെ പെങ്ങന്മാരെ കുടുംബം കോഞ്ഞട്ടാവും. സത്യമായിട്ട് തമാശ പറഞ്ഞല്ലോ, കുടുംബമായിട്ട് കോഞ്ഞട്ടാവും. കാരണം ഓൾക്ക് ഭ്രാന്താണ്, അത് കാണുന്നവർക്ക് മൊത്തം ഭ്രാന്താവും. കാരണം ഞാൻ തമാശ പറഞ്ഞാലും ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തൊരു പ്രശ്നം വേണ്ടി ഞാൻ അങ്ങോട്ട് തയ്ച്ച് ഏജായി ദുരന്തം. ഓ, ഇന്ന ആ പരിപാടിക്കൊന്നും കയറ്റാൻ പറ്റുമോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂർ മതി, എൻ്റെ ഒരു മാസം ശമ്പളം തരാം അവിടെ ഖത്തറിൽ കൊണ്ടിരിക്കണേ. 10-40,000 രൂപ വരും, ഞാൻ അങ്ങോട്ട് തരാം. എന്നാലും ഇല്ല, എന്നെ ഒരു മണിക്കൂർ കയറ്റി തരാം. നിങ്ങൾക്ക് പറ്റുമോ, സൗകര്യം ഉണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും? ഏജായി ദുരന്തങ്ങൾ എൻ്റെ റബ്ബേ, ഇതൊക്കെ കണ്ടും കൊണ്ടിരിക്കണേ. എൻ്റെ അമ്മമാരും പെങ്ങന്മാരെയൊക്കെ സമ്മതിക്കണം. ഓ.